13 വയസ്സുള്ള തസ്മിത് തംസിനെ ഇന്നലെയാണ് കഴക്കൂട്ടത്തുള്ള വാടക വീട്ടിൽ നിന്ന് കാണാതായത്. അസം സ്വദേശിയായ തസ്മിത് രക്ഷിതാക്കളോടൊപ്പമായിരുന്നു താമസം. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് തസ്മിത് തംസ് എന്ന പെൺകുട്ടിയെ കാണാതായതായി രക്ഷിതാക്കൾ അറിയുന്നത്. കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ പെൺകുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി ഉച്ചയ്ക്ക് 1:05 ബാംഗ്ലൂരു കന്യാകുമാരി ട്രെയിനിലാണ് പെൺകുട്ടി കയറിയത്. വൈകിട്ട് 3:30 കന്യാകുമാരിയിലെത്തി. ഉച്ചയ്ക്ക് 2:30 വീട്ടുകാർ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുന്നത്. ട്രെയിനിൽ വെച്ച് ഒരു സ്ത്രീ കുട്ടിയുടെ ചിത്രം പകർത്തിയിരുന്നു. വാർത്ത വന്നതോടെ ഇന്ന് വെളുപ്പിന് 4 മണിയോടെ സ്ത്രീ പോലീസിന് ചിത്രം കൈമാറി. ട്രെയിനിൽ കുട്ടി കരയുന്നത് കണ്ടാണ് താൻ ചിത്രം പകർത്തിയതെന്ന് ബബിത എന്ന സ്ത്രീ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടിയോടൊന്നും ചോദിച്ചിട്ടില്ല എന്നും ഇവർ പറയുന്നു. ഞങ്ങൾ നോർമലി എന്നും ട്രെയിനിൽ വരുന്നത് 12:30 ട്രെയിനിലാണ്. പക്ഷെ അന്ന് വന്നപ്പോ, ട്രെയിൻ വന്നപ്പോ 1 മണിയായി. ഞങ്ങൾ കയറിയിരുന്നപ്പോ എന്റെ ഓപ്പോസിറ്റ് ഒരു കുട്ടി ഇരിപ്പുണ്ട്, അവളിരിപ്പുണ്ട്, കരയുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിക്കരയല്ല, ഏങ്ങി കരയുന്നുണ്ടായിരുന്നു. കയ്യിലൊരു 40 രൂപയും ഒരു ടിക്കറ്റും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, വീട്ടിൽ നിൽക്കുന്ന വസ്ത്രധാരണത്തോടായിരുന്നു. അപ്പോ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കണ്ടപ്പോ പക്ഷെ മലയാളിയാണെന്ന് അല്ല, മലയാളിയാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു സംസാരിക്കണ്ട, ചിലപ്പോ എന്താണ് ദേഷ്യപ്പെട്ടാലോ, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ദേഷ്യപ്പെടുന്നൊക്കെ, ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ പൈസ വല്ലതും ചോദിച്ചാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുട്ടികളൊന്നും ചോദിച്ചില്ല. ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാൻ കരുതി അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ്. അത് ഇന്ന് രാവിലെ ന്യൂസ് ലൈവ് യൂട്യൂബിൽ കണ്ടപ്പോ ഞാൻ പോലീസിനെ വിവരം അറിയിച്ച് ഫോട്ടോ ഇട്ട് അയച്ചതാണ്. ഇന്ന് വെളുപ്പിന് 5:30 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിയെ കണ്ടതായി ഓട്ടോ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെളുപ്പിനെ മുതൽ കന്യാകുമാരി കേന്ദ്രീകരിച്ച് കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി തിരച്ചിൽ തുടരുകയാണ്. കുട്ടി കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ കയറിയിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. കന്യാകുമാരിയിലെ വിവിധ സ്ഥാപനങ്ങളിലും ബീച്ച്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിലും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.